ഗാർഹിക മേഖലയിലെ നിയന്ത്രണമാണ് പ്രധാനമായും കെ എസ് സി ബി ലക്ഷ്യം വെച്ചതെങ്കിലും വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ നിയന്ത്രണത്തിന് പുതിയ ചില മാർഗങ്ങൾ മുന്നോട്ട് വെച്ചു. റെഗുലേറ്ററി കമ്മീഷന്റെ ഉത്തരവ് വന്നിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പരസ്യബോർഡുകൾക്കും അലങ്കാര ദീപങ്ങൾക്കും ഈ നിയന്ത്രണം ബാധകമായിട്ടില്ല. ഊർജ പ്രതിസന്ധി രൂക്ഷമായിരിക്കുമ്പോഴും വൻകിട വ്യാപാര സ്ഥാപനങ്ങൾ നടത്തുന്ന വൈദ്യുതി ധൂർത്തിനെക്കുറിച്ച് നേരത്തെ ഇന്ത്യ വിഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. തുടർന്ന് വൈദ്യുതി ഉപയോഗിച്ചുള്ള പരസ്യബോർഡുകളും അലങ്കാര ദീപങ്ങളും നിരോധിച്ചുകൊണ്ടുള്ള റെഗുലേറ്ററി കമ്മീഷന്റെ ഉത്തരവിൽ ഇത്തരം ആവശ്യങ്ങൾക്ക് വൈദ്യുതി നൽകുന്നത് കെ എസ് ഇ ബി നിർത്തലാക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇത് നടപ്പിലാക്കേണ്ട കെ എസ് ഇ ബി ഇത്തരം ധൂർത്തിനു നേരെ വീണ്ടും കണ്ണടച്ചു. ഊർജ പ്രതിസന്ധിയുടെ പേരിൽ സാധാരണക്കാർക്ക് നേരെ നിയന്ത്രണങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണ് കെ എസ് ഇ ബി. എന്നാൽ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ പിന്തുണയുണ്ടായിട്ടും ഇത്തരം ദൂരത്തിന് നേരെ കെ എസ് ഇ ബി അധികൃതർ കണ്ണടയ്ക്കുന്നു. ഇത് കൊച്ചി നഗരത്തിൽ നിന്നുള്ള കാഴ്ച. എല്ലാം പഴയപടി. പരസ്യബോർഡുകൾക്കും മറ്റും വൈദ്യുതി ഉപയോഗിക്കുന്നതിൽ ഒരു നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടില്ല. റെഗുലേറ്ററി കമ്മീഷന്റെ തീരുമാനത്തെ തുടർന്ന് ഇത്തരം ആവശ്യങ്ങൾക്കുള്ള വൈദ്യുതി നിയന്ത്രിക്കുമെന്ന് കെ എസ് ഇ ബി വ്യക്തമാക്കിയിരുന്നുവെങ്കിലും ഒരു നടപടിയുമില്ല. ഉയർന്ന വൈദ്യുതി ഉപഭോക്താക്കൾക്ക് പ്രതിസന്ധി ഘട്ടത്തിൽ നൽകാറുള്ള ഉപഭോഗ നിയന്ത്രണ നിർദ്ദേശം പോലും കെ എസ് ഇ ബി നൽകിയിട്ടില്ല. കൊച്ചിക്ക് പുറമെ കോഴിക്കോട്, തിരുവനന്തപുരം നഗരങ്ങളിലും എല്ലാം പഴയ കാഴ്ച തന്നെ. വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുന്നിൽ അലങ്കാര ദീപങ്ങൾ പഴയപടി പ്രകാശിക്കുന്നു. ഗാർഹിക മേഖലയിൽ മാത്രം വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയതുകൊണ്ട് ഊർജ പ്രതിസന്ധിക്ക് പരിഹാരം കാണാനാകില്ലെന്ന് കെ എസ് ഇ ബി തിരിച്ചറിയണം. അലങ്കാര ദീപങ്ങൾക്കും ഫ്ലക്സ് ബോർഡുകളിലെ ലൈറ്റുകൾക്കും നിരോധനം ഏർപ്പെടുത്തിയിട്ടും ഇത് പ്രാവർത്തികമായിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനും കെ എസ് ഇ ബി മുൻകൈയെടുത്തേ പറ്റൂ. നിയന്ത്രണം വൈകുന്ന ഓരോ ദിവസവും സംസ്ഥാനത്തിന് നഷ്ടമാകുന്നത് ആയിരക്കണക്കിന് യൂണിറ്റ് വൈദ്യുതിയാണ്. ലോഡ് ഷെഡിംഗ് നടപ്പിലാക്കാൻ കെ എസ് ഇ ബി കാണിച്ച വ്യഗ്രത ഇത്തരം വൻകിട സ്ഥാപനങ്ങളെ നിയന്ത്രിക്കാൻ കൂടി വേണമായിരുന്നു. കോഴിക്കോട് നിന്നും എം എം രാഗേഷിനും കൊച്ചിയിൽ നിന്ന് ജസ്റ്റിന തോമസിനുമൊപ്പം തിരുവനന്തപുരത്ത് നിന്നും ടി ജി സജിത്, ഇന്ത്യ വിഷൻ.